हलो गाइस एंटे पेर सुमित वेलकम बैक टू द चैनल साइनॉक व्लॉग्स ओके ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സൂപ്പർ ഹീറോസിനെ പറ്റിയിട്ടും അവരുടെ മൂവീസ് എങ്ങനെയാണ് കണ്ടു തുടങ്ങേണ്ടത് അതായത് അവഞ്ചർ പോലുള്ള ഒരു മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഒരുപാട് സൂപ്പർ ഹീറോസ് ഉണ്ട് അപ്പോൾ ഈ ഒരു സൂപ്പർ ഹീറോസിന്റെ ഒക്കെ തുടക്കം എങ്ങനെയാണ് അല്ലെങ്കിൽ അവഞ്ചേഴ്സ് എന്നുള്ള മൂവീസ് കാണുന്നുണ്ടെങ്കിൽ ഇതിന്റെ പാർട്ട് 1 പാർട്ട് 2 പാർട്ട് 3 മാത്രമല്ല സൂപ്പർ ഹീറോസ് എങ്ങനെയാണ് ഉണ്ടായത് അവരുടെ കഥകൾ എങ്ങനെയൊക്കെയാണ് തുടങ്ങിയെന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ തന്നെയാണ് ഇത് വീഡിയോ മുഴുവനായിട്ടും കാണുക അതുകൂടാണ്ട് തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നേരിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് നമ്പർ 1 2008 ൽ ഇറങ്ങിയിട്ടുള്ള അയൺമാൻ 1 ആണ് ടോണി സ്റ്റാർക്ക് എന്നുള്ള ഒരു എഞ്ചിനീയറും ബിസിനസ്സുകാരനായിട്ടുള്ള ഒരാളെ ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ കഥകൾ മുഴുവൻ പോകുന്നത് ആയുധങ്ങൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് ടോണി സ്റ്റാർക്കിൻ്റെത് തുടർന്ന് അദ്ദേഹത്തിനെ ടെററിസ്റ്റുകൾ തട്ടിക്കൊണ്ടു പോകുന്നതും ആ ഒരു മിസൈൽ ഉണ്ടാക്കാൻ അദ്ദേഹത്തിനോട് നിർദ്ദേശിക്കുന്നതും അദ്ദേഹം അവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഒരു അയൺമാൻ സ്യൂട്ട് ഉണ്ടാക്കുന്നത് തുടർന്ന് അവരുമായിട്ട് ഫൈറ്റൊക്കെ നടത്തിയിട്ട് പിന്നീട് അദ്ദേഹം ഒരു അയൺമാൻ ആയിട്ട് ലോകത്തിനെ തന്നെ രക്ഷിക്കാൻ പോകുന്നതായിട്ടാണ് ഈ ഒരു മൂവി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി രണ്ടാമത്തെ മൂവി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻക്രെഡിബിൾ ഹൾക്കാണ് ബ്രൂസ് ബാനർ എന്നുള്ളൊരു ശാസ്ത്രജ്ഞനെ ബേസ് ചെയ്തിട്ടാണ് ഇതും പോകുന്നത് ചില പരീക്ഷണങ്ങളുടെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ നോർമൽ ബോഡിയിൽ വരുന്ന ചില മാറ്റങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹം വലിയൊരു മോൺസ്റ്ററായി മാറുകയാണ് അതായത് ഒരു പച്ച കളറുള്ള ഒരു ഹൾക്കായിട്ട് മാറുകയാണ് ഇദ്ദേഹത്തിന് ദേഷ്യം വരുമ്പോഴത്തേക്കുമാണ് ഈ ഒരു ഹൾക്ക് എന്നുള്ള രൂപത്തിലേക്ക് വരുന്നത് ഈ കഥകളൊക്കെയാണ് ഈ ഇൻക്രെഡിബിൾ ഹൾക്ക് എന്നുള്ള മൂവിയിൽ മുഴുവനായിട്ടും കാണിക്കുന്നത് ഇനി മൂന്നാമത്തെ മൂവി ഏതാ നോക്കിയിട്ടുണ്ടെങ്കിൽ അയൺമാൻ 2 ആണ് അയൺമാൻ 2 ടോണി സ്റ്റാർക്ക് താനാണ് അയൺമാൻ എന്ന് ലോകത്തിന് മുമ്പിൽ അറിയിക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് വരുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ ഒരു മൂവിയിൽ കാണിക്കുന്നത് അതുകൂടാതെ തന്നെ ഇതിലൊരു ക്യാരക്ടറും അതുപോലെ തന്നെ ഏജൻസിയൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അതായത് അവഞ്ചേഴ്സ് മൂവീസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഷീൽഡ് എന്നുള്ള ഏജൻസി ഇതിലാണ് ആദ്യമായിട്ട് കാണിക്കുന്നത് അതുകൂടാണ്ട് തന്നെ ബ്ലാക്ക് വിഡോ എന്നുള്ള ക്യാരക്ടർ ഇതിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതും അയൺമാൻ 2 തന്നെയാണ് നാലാമത്തെ മൂവി നോക്കിയിട്ടുണ്ടെങ്കിൽ തോർ എന്നുള്ളൊരു മൂവിയാണ് തോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ തണ്ടർ ഓഫ് ഗോഡ് എന്നാണ് പറയുന്നത് അതായത് ഇടിമിന്നലിൻ്റെ രാജാവ് ഈ ഒരു കഥ നടക്കുന്നത് ഭൂമിയിലല്ല ആസ്ഗാർഡ് എന്നുള്ളൊരു ഗാലക്സിയിലാണ് അമിതമായിട്ടുള്ള എടുത്തുചാട്ടത്തിൻ്റെ ഫലമായിട്ട് തോറിൻ്റെ ശക്തികളൊക്കെ അച്ഛനായിട്ടുള്ള ഓഡിൻ തിരിച്ചെടുക്കുന്നതും അദ്ദേഹത്തിൻ്റെ പണിഷ്മെൻ്റ് എന്നുള്ള രീതിയിൽ ഭൂമിയിലേക്ക് അയക്കുന്നതൊക്കെ തുടർന്ന് ഭൂമിയിൽ സംഭവിക്കുന്ന സൂപ്പർ ഹീറോ ഫൈറ്റൊക്കെയാണ് ഈ ഒരു മൂവിയിൽ മുഴുവനായിട്ടും കാണിക്കുന്നത് അഞ്ചാമത്തെ മൂവി വരുന്നത് ഫസ്റ്റ് അവഞ്ചർ മൂവിയാണ് അതായത് ക്യാപ്റ്റൻ അമേരിക്ക ദ ഫസ്റ്റ് അവഞ്ചർ ഈ കഥ നടക്കുന്ന കാലഘട്ടം നോക്കിയിട്ടുണ്ടെങ്കിൽ 1942 അതായത് സെക്കൻഡ് വേൾഡ് വാർ സ്റ്റീവ് റോജേഴ്സ് എന്നുള്ളൊരു ചെറുപ്പക്കാരൻ മിലിറ്ററിയിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടും പലതരം രോഗങ്ങളുള്ളതുകൊണ്ടും തന്നെ അല്ല അദ്ദേഹം പലതവണയും റിജക്റ്റ് ആവുകയാണ് മിലിറ്ററിയിലേക്ക് ചേരാൻ പോകുമ്പോഴത്തേക്കും തുടർന്ന് ഒരു തരം പ്രത്യേക കൺസിഡറേഷൻ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ മിലിറ്ററിയിലേക്ക് എടുക്കുന്നതും തുടർന്ന് സൂപ്പർ എക്സ്പെരിമെൻറ്റിൽ അദ്ദേഹത്തിനെ വിധേയമാക്കുന്നതും അദ്ദേഹം പിന്നീട് ക്യാപ്റ്റൻ അമേരിക്ക ബോഡിയൊക്കെ ബിൽഡായിട്ട് ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ട് മാറുന്നതുമാണ് ഈ ഒരു മൂവിയുടെ അവസാനം ഉറ്റ സുഹൃത്തായിട്ടുള്ള ബക്കി ബാൻഡ് മരിക്കുന്നതും തുടർന്ന് അദ്ദേഹം വലിയൊരു സ്ഫോടനം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആർട്ടിക് പ്രദേശത്തേക്ക് പ്ലെയിന് ഇടിച്ചിറക്കുന്നതുമാണ് കാണിക്കുന്നത് തുടർന്ന് 70 വർഷത്തിന് ശേഷം അദ്ദേഹത്തിനെ കണ്ടെത്തുന്നതും അദ്ദേഹം മരിച്ചിട്ടില്ല എന്ന് അറിയുന്നതുമാണ് ഈ ഒരു മൂവിയുടെ അവസാനഭാഗം കാണിക്കുന്നത് ഇനി ആറാമത്തെ മൂവിയാണ് ആറാമത്തെ മൂവി നോക്കിയിട്ടുണ്ടെങ്കിൽ ദ അവഞ്ചർ എന്നുള്ള മൂവിയാണ് ഈ അവഞ്ചർ എന്നുള്ള മൂവിയിലാണ് 7 ക്യാരക്ടറുകൾ മാർവൽ സ്റ്റുഡിയോ 7 ക്യാരക്ടറുകൾ ഒരേ മൂവിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് തോറിന്റെ സഹോദരനായിട്ടുള്ള ലോക്കി ടെസ്രാക്ക് എന്നുള്ളൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു വസ്തു കൈക്കലാക്കാൻ ഭൂമിയിലേക്ക് വരുന്നതും നേരത്തെ പറഞ്ഞ ഷീൽഡ് എന്നുള്ളൊരു ഏജൻസി അവഞ്ചേഴ്സിനെ എല്ലാം കൂട്ടിച്ചേർത്തിട്ട് ഇതിനെതിരെ പോരാടുന്നതാണ് ഈ ഒരു സിനിമയിൽ മുഴുവനായിട്ടും കാണിക്കുന്നത് ഇനി 7ാമത്തെ മൂവിയാണ് 7ാമത്തെ മൂവി അയൺമാൻ 3 ആണ് അയൺമാൻ 3 ടോണി സ്റ്റാർക്കിൻ്റെ ജീവിതം എത്രത്തോളം കണ്ടുപിടുത്തങ്ങൾക്ക് അതുകൂടാണ്ട് തന്നെ റോബോട്ടുകളായിട്ട് ഇഴചേർന്നതാണ് കൂടാണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പല പഴയ ശത്രുക്കളെയും അദ്ദേഹം ഈ മൂവിയിലൂടെ എല്ലാം ഉണ്ടാക്കുന്നതും വലിയ രീതിയിലുള്ള ഫൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അയൺമാൻ 1 അയൺമാൻ 2 ഉള്ളതിനെക്കാട്ടും കുറച്ച് കുറവാണെന്ന് നോക്കാം നമുക്ക് ഈ ഒരു മൂവിയിൽ കഥകളും കാര്യങ്ങളൊക്കെ പോകുന്നത് ഇനി 8ാമത്തെ മൂവിയാണ് തോർ ദ ഡാർക്ക് വേൾഡ് ഇരുട്ടിൻ്റെ രാജാവായിട്ടുള്ള മാലക്കീത്ത് ഈതർ എന്നുള്ളൊരു പവർഫുൾ ആയിട്ടുള്ള വസ്തു ഉപയോഗിച്ചിട്ട് പ്രപഞ്ചത്തെ അവൻ്റെ കൺട്രോളിൽ ആക്കാൻ നോക്കുന്നതും അതിനെതിരെ തോറും ലോക്കിയൊക്കെ ഒറ്റക്കെട്ടായിട്ട് അറ്റാക്ക് ചെയ്യുന്നതും വിജയിക്കുന്നതാണ് ഈ ഒരു മൂവിയിൽ മുഴുവനായിട്ടും കാണിക്കുന്നത് ഇനി 9ാമത്തെ മൂവിയാണ് 9ാമത്തെ മൂവി ക്യാപ്റ്റൻ അമേരിക്ക ദ വിൻ്റർ സോൾജിയർ വർഷങ്ങൾക്ക് മുമ്പ് ഇല്ലാതായി എന്ന് വിശ്വസിച്ച ഹൈഡ്ര എന്നുള്ളൊരു ഭീകര സംഘടന
വീണ്ടും ഭൂമിയെ അറ്റാക്ക് ചെയ്യുന്നതും ഈ ഒരു അറ്റാക്ക് ചെയ്യുന്ന സമയം വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയെന്ന് വിശ്വസിക്കുന്ന തന്റെ ഉറ്റ സുഹൃത്തായ ബക്കി ബാൻഡ് ആണ് ഇതിലെ വില്ലെന്ന് മനസ്സിലാക്കുന്നതും തുടർന്ന് നടക്കുന്ന സംഘട്ടനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ മൂവി പറയുന്നത്. ഇനി പത്താമത്തെ മൂവിയാണ്. പത്താമത്തെ മൂവി ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സി എന്നുള്ള മൂവിയാണ്. 5 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏലിയൻസ് അവരുടെ ഗാലക്സിയെ മറ്റ് ഏലിയൻസിൽ നിന്ന് രക്ഷിക്കുന്നതാണ് ഈ കഥ മുഴുവനായിട്ടും പറയുന്നത്. കാരണം ഈ ഒരു കഥ നടക്കുന്നത് ഭൂമിയിലല്ല, മറ്റൊരു ഗാലക്സിയിലാണ്. അവഞ്ചേഴ്സ് മൂവിയിലെ ഏറ്റവും വലിയ വില്ലനായിട്ടുള്ള താനോസിനെ ഈ മൂവിയിലാണ് ആദ്യമായിട്ട് കാണിക്കുന്നത്. കൂടാണ്ട് തന്നെ ഒട്ടനവധി വില്ലന്മാരെയും. ഇനി 11-ാമത്തെ മൂവിയാണ്. 11-ാമത്തെ മൂവി അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോൺ എന്നുള്ള മൂവിയാണ്. ടോണി സ്റ്റാർക്ക് അൾട്രോൺ എന്നുള്ള പേരുള്ള ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ഉണ്ടാക്കുന്നതും തുടർന്ന് ആ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം മുഴുവനായിട്ടും അതിൻ്റെ തന്നെ കൺട്രോളിൽ വരുന്നതും തുടർന്ന് മനുഷ്യന് തന്നെ ഒരു ഭീഷണിയാകുന്നതും ഈ ഒരു ലോകത്തിന് അറ്റാക്ക് ചെയ്യുന്നതും അതിൽ നിന്നും അവഞ്ചേഴ്സ് എല്ലാം ചേർന്നിട്ട് നമ്മളെ ഭൂമിയെ രക്ഷിക്കുന്നതാണ് ഈ ഒരു കഥ മുഴുവനായിട്ടും പറയുന്നത്. ഇനി 12-ാമത്തെ മൂവിയാണ്. 12-ാമത്തെ മൂവി നോക്കിയിട്ടുണ്ടെങ്കിൽ ആൻഡ്മാൻ ആണ് 12-ാമത്തെ മൂവി. സ്കോട്ട്ലാൻഡ് എന്ന പേരുള്ള ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയെ ബേസ് ചെയ്തിട്ടാണ് സ്റ്റോറി മുമ്പോട്ട് പോകുന്നത്. ആൻഡ്മാൻ സ്യൂട്ട് ധരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എത്ര വേണമെങ്കിലും ചെറുതാകാൻ സാധിക്കും. അതേപോലെ തന്നെ ആൻഡ്മാൻ സ്യൂട്ടുള്ള ഒരു വ്യക്തി വരുന്നതും തുടർന്നുണ്ടാകുന്ന ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ മൂവി മുഴുവനായിട്ടും പറയുന്നത്. ഇനി 13-ാമത്തെ മൂവിയാണ്. 13-ാമത്തെ മൂവി ക്യാപ്റ്റൻ അമേരിക്ക ദ സിവിൽ വാർ. സൂപ്പർ ഹീറോസിൻ്റെ പല സംഘടനത്തിന് ഫലമായിട്ട് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ മരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു കൺട്രോൾ എന്ന നിലയിൽ US ഗവൺമെൻറ് സൂപ്പർ ഹീറോസിന് ഒരു കൺട്രോളിൽ കൊണ്ടുവരണമെന്നും അതിനൊരു ഉടമ്പടിയിൽ അവർ ഒപ്പിടണമെന്ന് പറയുന്നതും ഇങ്ങനെ രണ്ട് ചേരികളായിട്ട് തിരിയുന്നത്, രണ്ട് വിഭാഗങ്ങളായിട്ട് തിരിയുന്നതും തുടർന്നുണ്ടാകുന്ന ഫൈറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. കൂടാണ്ട് തന്നെ ഇതിൽ രണ്ട് ക്യാരക്ടറുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പുതിയതായിട്ട്, ബ്ലാക്ക് പാന്തർ കൂടാതെ തന്നെ സ്പൈഡർമാൻ. ഈ രണ്ട് ക്യാരക്ടറുകളും ആദ്യമായിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു മൂവിയിലാണ്. ഇനി 14-ാമത്തെ മൂവിയാണ്. 14-ാമത്തെ മൂവി നോക്കിയിട്ടുണ്ടെങ്കിൽ ഡോക്ടർ സ്ട്രേഞ്ച്. ന്യൂറോ സർജൻ ആയിട്ടുള്ള ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ചിനെ ബേസ് ചെയ്തിട്ടാണ് കഥ മുഴുവനായിട്ടും പോകുന്നത്. അദ്ദേഹത്തിന് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ കൈയുടെ ചലനശേഷി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായ രീതിയിൽ നടക്കുന്നില്ല. തുടർന്ന് അദ്ദേഹം മറ്റൊരു സ്ഥലത്തെത്തിയിട്ട് ഒരു ലോകത്തിലെ ഏറ്റവും വലിയൊരു മാന്ത്രികനാകുന്നതും ലോകത്തിനെ രക്ഷിക്കുന്നതൊക്കെയാണ് ഈ ഒരു മൂവി മുഴുവനായിട്ടും പറയുന്നത്. ഇനി 15-ാമത്തെ മൂവിയാണ്. 15-ാമത്തെ മൂവി ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സി വോളിയം 2 ആണ്. സ്റ്റാർലോഡ് തൻ്റെ അച്ഛനെ കണ്ടെത്തുന്നതും തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഗ്രഹത്തിലേക്ക് പോയിട്ട് അവിടെ നടക്കുന്ന ഓരോ തിന്മകൾ കണ്ടെത്തുന്നതും അവിടെ നടക്കുന്ന ഫൈറ്റുകളൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. കൂടാതെ തന്നെ ഗമറുമായിട്ടുള്ള റൊമാൻറ്റിക് സീനുകളൊക്കെ കൂടുതലായിട്ടും കാണിക്കുന്നത് ഈ ഒരു മൂവിയിലാണ്. ഇനി 16-ാമത്തെ മൂവിയാണ്. 16-ാമത്തെ മൂവി സ്പൈഡർമാൻ ഹോം കമ്മിങ് ആണ്. ടോണി സ്റ്റാർക്ക് നൽകിയിട്ടുള്ള സ്പൈഡർമാൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്യൂട്ട് ഉപയോഗിച്ചിട്ടാണ് സ്പൈഡർമാൻ ഇതിൽ മുഴുവനായിട്ടും കാണിക്കുന്നത്. കൂടാണ്ട് തന്നെ അവസാന ഘട്ടങ്ങളിൽ ക്ലൈമാക്സ് സീനുകളിലൊക്കെ സ്പൈഡർമാനും അയൺമാനും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇനി 17-ാമത്തെ മൂവിയാണ്. 17-ാമത്തെ മൂവി തോർ ദ റാഗ്നറോക്ക് ആണ്. തോറിൻ്റെ പിതാവായിട്ടുള്ള ഓഡിൻ്റെ മരണശേഷം തൻ്റെ ആദ്യ മകളായിട്ടുള്ള ഹെല, ദ ഗോഡ് ഓഫ് ഡെത്ത് എന്നറിയപ്പെടുന്ന ഹെല, നരകത്തിൽ നിന്ന് മോചിതയാകുന്നതും തുടർന്ന് ആസ്ഗാർഡിനെ പിടിച്ചെടുക്കാൻ വേണ്ടി വരുന്നതും അതിനെതിരെ ലോക്കി, തോർ, ഹൾക്ക് എന്നിവർ ചേർന്ന് നടത്തുന്ന പോരാട്ടങ്ങളാണ് ഈ ഒരു മൂവിയിൽ മുഴുവനായിട്ടും കാണിക്കുന്നത്. ഇനി 18-ാമത്തെ മൂവിയാണ്. 18-ാമത്തെ മൂവി ബ്ലാക്ക് പാന്തർ ആണ്. തൻ്റെ അച്ഛൻ്റെ മരണശേഷം ഹെല്ല രാജകുമാരൻ വക്കാണ്ട രാജ്യത്തേക്ക് എത്തുന്നതും തുടർന്ന് അദ്ദേഹം രാജാവാകാൻ നോക്കുന്ന സമയത്ത് വരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ മൂവി മുഴുവനായിട്ടും പറയുന്നത്. തീർച്ചയായിട്ടും വക്കാണ്ട രാജ്യത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള മെറ്റീരിയലായിട്ടുള്ള വൈബ്രേനിയൊക്കെ കിട്ടുന്ന സ്ഥലമാണ് വക്കാണ്ട രാജ്യം. ഇപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മൂവി തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിരിക്കേണ്ട മൂവിയാണ് ബ്ലാക്ക് പാന്തർ. 19-ാമതുള്ളതും അതുകൂടാണ്ട് തന്നെ അവസാനത്തെ ആയിട്ടുള്ള മൂവി അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ ആണ്. മാർവൽ സ്റ്റുഡിയോസിൻ്റെ ഒട്ടുമിക്ക സൂപ്പർ ഹീറോസും വില്ലന്മാരും എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ട് 10 വർഷം കൊണ്ട് തന്നെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സിനിമയാണ് അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ. ഏറ്റവും വലിയ വില്ലനായിട്ടുള്ള താനോസ് ഇൻഫിനിറ്റി സ്റ്റോണുകൾ എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ കൈയിൽ ഒതുക്കാൻ നോക്കുന്നതും ആ ഒരു ഇൻഫിനിറ്റി സ്റ്റോൺ കൊണ്ട് ഈ പ്രപഞ്ചത്തിനെ തന്നെ മറ്റൊരു രീതിയിലേക്ക് മാറ്റാൻ നോക്കുന്നതൊക്കെയാണ് ഈ ഒരു മൂവിയിൽ പറയുന്നത്. അതിനെതിരെ അവഞ്ചേഴ്സ് എല്ലാവരും ചേർന്നിട്ട് നടത്തുന്ന പോരാട്ടമാണ് ഈ ഒരു മൂവിയിൽ മുഴുവനായിട്ടും കാണിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിരിക്കേണ്ട മൂവി തന്നെയാണ് അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ. അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ കാണണമെന്നുണ്ടെങ്കിൽ മറ്റ് മൂവീസ് നമ്മൾ തീർച്ചയായിട്ടും കാണണം. കാരണം ഇതിനൊരു ബേസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ മൂവീസ് എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മുഴുവനായിട്ട് എന്താണെന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ഇതിലും നല്ലൊരു വീഡിയോയിൽ കാണാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെ സുമിത് സൈൻ ഓഫ്.